ബഹുമാനപ്പെട്ട എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ഇന്ന് പാചകകലയിൽ ചിരട്ടപ്പുട്ട് എന്ന് പറയുന്ന പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് പണ്ട് മുതലേ ചെയ്തു വരുന്നതാണ്. പല ആൾക്കാർക്കും ഇത് അറിയില്ല. അത് ഞാനിവിടെ കാണിച്ചു തരാം. ഇത് ഉണ്ടാക്കുന്നത് ഈ ചിരട്ട, ഇത് ഒന്നും ഡെക്കറേഷനൊന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ കണ്ണ് മൂന്ന് കണ്ണുള്ളതിൽ ഒരു കണ്ണ് നമ്മൾ ഓട്ടയാക്കി വെക്കണം. അതിൽ നാളികേരം ഇട്ടിട്ട് പിന്നീട് പുട്ടുപൊടി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൽ ഇടും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ആദ്യം വെള്ളം ഇതിൽ വെക്കുക. വെള്ളം പേർന്ന് ഇതിൽ വെക്കണം. എന്നിട്ട് സ്റ്റവ് ഓൺ ചെയ്യുക. സ്റ്റവ് ഓൺ ചെയ്തു. ഇനി ഇത് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചിരട്ടപ്പുട്ട്, അതായത് ആദ്യം തേങ്ങ ചുരവിയത് ഈ ഓട്ടയുടെ ഇവിടെ ഇടുക. അത് കഴിഞ്ഞ് ഇവിടെ നമ്മൾ പുട്ടിനുള്ള പൊടി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ചിരട്ടയിലേക്ക് ഇടുക. ഇതിപ്പോൾ ഈ പൊടി നിറച്ചു കഴിഞ്ഞു. ഇതധികം പ്രസ് ചെയ്യൊന്നും വേണ്ട, ഇതിങ്ങനെ വെച്ചാൽ മതി. അതിൻ്റെ മീതെ നമ്മൾ കുറച്ച് നാളികേരം ചിരകിയതും കൂടെ ഇടുക. ഇപ്പം ഇത് മുട്ടുപൊടി നമ്മൾ ഇതിൽ നിറച്ചു. ഇനിയിത് തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മീതെ ഈ ഓട്ട ശരിയായ രീതിയിൽ വരത്തക്ക വിധം ഇതിലിങ്ങനെ വെക്കണം. ഇത് വെച്ചിട്ട് ഒരു തുണി നനച്ചത് നമ്മൾ ഇതിനോട് ചേർത്തൊന്ന് കെട്ടണം. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ വെള്ളം ഈ ആവി പുറത്തേക്ക് പോകാതിരിക്കാനാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ മതി. വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി. ഇനി ഇത് ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ചിരട്ടപ്പുട്ടെല്ലാം ശരിയായിരിക്കുകയാണ്, ആവിയെല്ലാം വന്നു. നമുക്ക് ഇത് കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ എടുക്കാം. ആ ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഇത് നമ്മളെ പ്ലേറ്റിലേക്ക് മാറ്റിയിരിക്കുക. ഇതാണ് ചിരട്ടപ്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് പപ്പടമോ അല്ലെങ്കിൽ പഴം, കടലക്കറി, ചെറുപയർ കറി മുതലായവ ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പപ്പടമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അത് എല്ലാവരും ചെയ്തു നോക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.